ചേർത്തലയിലെ മനോരമ കവലയിലെത്തുമ്പോൾ ദേശീയപാത പിന്നിടുന്ന ആരും കേരളം കണ്ട കരുത്തുറ്റ പെണ്ണിനെ ഓർക്കാറില്ല. തിരുവിതാംകൂർ ഇന്ന് വരെ കാണാത്ത മുറയിലൂടെ മുലക്കരത്തിനെതിരെ പ്രതിഷേധിച്ച നങ്ങേലിയുടെ നാടാണിതെന്നറിയാൻ ഒരടയാളവും ബാക്കിയില്ല. മുലക്കരം വാങ്ങാനെത്തിയ പാർവത്യക്കാരനു നേരെ മുലയെറിഞ്ഞ് നാക്കിലയിൽ നീട്ടിയ നങ്ങേലി എന്ന ഈഴവ പെണ്ണ് ജീവത്യാഗം ചെയ്തു. ചരിത്രത്തെയും അധികാരത്തെയും പുറങ്കാലിനടിച്ച നങ്ങേലിയുടെ പുരുഷൻ ചിരുകണ്ഠൻ അവളുടെ ചിതയിൽ ചാടി മരിച്ചു. ആരും പ്രകീർത്തിക്കാത്ത പെണ്ണുഷിരിൻ്റെ ആ അധ്യായത്തെ വേദിയിൽ അവതരിപ്പിക്കുന്ന മേഥിൽ ദേവികയിലൂടെ സ്ത്രീശക്തി ആരംഭിക്കുന്നു. ജാതിയിൽ താണ പെണ്ണ് മാറെന്ന് മറച്ചാൽ അതിനുമൊടുക്കണം കരം. മുലക്കരം കെട്ടുകഥയല്ല. ജാതി ഭ്രാന്താലയമായിരുന്ന തിരുവിതാംകൂറിൽ വെറും ഒന്നര നൂറ്റാണ്ട് മുൻപ് വരെ അതാണ് നാട്ടു നടപ്പ്. ചേർത്തലക്കാരി നങ്ങേലി കരമടച്ചില്ല, പകരം തൊണ്ടി മുതൽ അരിവാളിന് ഛേദിച്ച് നാക്കിലയിൽ വച്ചങ്ങ് നീട്ടി കരമ്പിരിവുകാർക്ക്. ചരിത്രത്തിന് കൊടുത്ത മുഖമടച്ച ആ അടിയാണ് കേരളത്തിലെ ആദ്യ വനിതാ വിമോചന സമരത്തിന്റെ കൊടിയടയാളം. മാറുമറയ്ക്കൽ സമരം ജയിച്ചു, മുലക്കരം നിർത്തി. പക്ഷേ ലിംഗസമത്വത്തിലേക്കുള്ള ഈ ആദ്യ ചുവടുവയ്പ് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ഇന്നും മടി. ആധുനിക മലയാളിയുടെ കാപട്യങ്ങൾക്ക് നേരെ ഒരു കാറിച്ചിരിയായി ഇന്നും നിലകൊള്ളുന്നു നങ്ങേലി, ഒരു സ്മാരകം പോലുമില്ലാതെ. ഞാൻ നങ്ങേലിയെ ഉൾക്കൊള്ളുന്നത് ശരിക്കും, ഞാൻ പലപ്പോഴും ഇത് ചെയ്തപ്പോൾ സംഭവം 4.5 മിനിറ്റേ ഉള്ളൂ എങ്കിലും പലപ്പോഴും എൻ്റെ കണ്ണുന്ന് ശരിക്കും വെള്ളം വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ എന്തുകൊണ്ടായിരിക്കണം അവർ അങ്ങനെ ഒരു സാഹസം ചെയ്യുന്നത്? എന്താ വെച്ചാൽ അത് അപ്പോൾ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും ഇവരെ. ഇതിൽ കുറുത്ത നങ്ങേലി
ஆடி கெட்டிட்டு துடுகண்ணீர் மாய்ச்சல்லோ அவள் உடல் துள்ளி வந்தல்லோ உடனெந்தோ ஊர்த்திட்டு முடி மாடி கெட்டிட்டு துடுகண்ணீர் மாய்ச்சல்லோ அவள் உடல் துள்ளி வந்தல்லோ அறிவாளனுத்திட்டு முலநீட்டி சத்திட்டு வாழிலில் வச்சல்லோ அரிசத்தால் ശക്തി പുരസ്കാരത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് പരിഗണിച്ച അടുത്ത വിഭാഗം സംഗീതമാണ്. ഈ വിഭാഗത്തിൽ പുരസ്കാരം സമ്മാനിക്കാനെത്തിയത് കുട്ടികളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി നിരന്തരം ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിത്വം, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ശോഭ കോശി. പോസ്റ്റ് മാസ്റ്റർ ജനറലായിരിക്കെ ഭരണപാഠവത്തിനും മാനേജ്മെന്റ് നിപുണതയ്ക്കും പ്രശസ്തയാണ് ശോഭ കോശി. വിരമിച്ച ശേഷം ആ കഴിവുകൾ കേരളം ഒരിക്കൽ കൂടി ഉപയോഗപ്പെടുത്തി. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ അവർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ സവിശേഷങ്ങളായിരുന്നു. ബാലകലോത്സവങ്ങളിലെ പരാതികൾ വേഗം തീർക്കാനുള്ള പദ്ധതി, മഴക്കാലത്ത് സ്കൂൾ കുട്ടികൾക്ക് സോക്സ് ഒഴിവാക്കുക, സ്കൂൾ അസംബ്ലികൾക്ക് സമയപരിധി, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കൂളിൽ പ്രത്യേക പ്ലാറ്റ്ഫോം, യൂണിഫോം നിയന്ത്രണം, അങ്ങനെ ബാലാവകാശങ്ങൾക്ക് പ്രായോഗിക മുഖം നൽകുകയായിരുന്നു ഈ തിരുവനന്തപുരത്തുകാരി. എല്ലാവർക്കും നമസ്കാരം. തുല്യത വനിതകളുടെ അവകാശമാണ് എന്ന് പറയുമ്പോഴും സാധ്യതകൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും അത് സാധ്യതയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നതും, അതുപോലെ തന്നെ സാധ്യതകളാണെന്ന് മനസ്സിലായാലും അത് എത്തിപ്പിടിക്കാൻ സാഹചര്യങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ മനോധൈര്യമില്ലാതെയോ പതിർന്നു നിൽക്കുന്ന അനേകം സ്ത്രീകൾ ഇന്നും കേരളത്തിലും ലോകത്തെമ്പാടും ഉണ്ട്. അങ്ങനെ ഒരു കാലത്ത് നിന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. ഇന്ന് നമ്മളിപ്പോൾ കണ്ട പോലെ ഓരോ തലത്തിലും സ്വന്തമായ വ്യക്തിമുദ്ര പതിക്കുന്ന അനേകം വനിതകൾ പണ്ടുമുണ്ടായിരുന്നു, ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഈ വ്യക്തിത്വങ്ങളെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നാൽ അവർ നമ്മൾക്ക് വഴികാട്ടികളാവും. ഇങ്ങനെ പതറി നിൽക്കുന്ന പല വനിതകൾക്കും അവർ ധൈര്യം കൊടുക്കും. അങ്ങനെ ഈ വനിതകളെ തേടിയെടുത്ത് അവരെ ഇവിടെ ആദരിച്ച് അവരെ ഇങ്ങനെ വഴികാട്ടികളാക്കിയെന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഏഷ്യാനെറ്റിനെ പ്രത്യേകം അനുമോദിക്കുന്നു. ഇതിൻ്റെ ഒരു പങ്കാകാനായിട്ട് എനിക്കൊരവസരം തന്നതിന് ഞാൻ പ്രത്യേകം നന്ദിയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് സ്ത്രീശക്തി പുരസ്കാരം നൽകി ആദരിക്കുന്ന സംഗീത പ്രതിഭ പ്രസീത ചാലക്കുടി. കാടും മണ്ണും പുഴയും പെറ്റ നാടൻ പാട്ടിന്റെ പെൺപ്രസാദമാണ് പ്രസീത ചാലക്കുടി. പ്രകൃതിയുടെ പ്രതിധ്വനികളായി മനുഷ്യ മനസ്സ് മാറിയിരുന്ന ഒരു ഗതകാലത്തിന്റെ വീണ്ടെടുപ്പ്, അതാണ് ഫോക്ലോർ ഗവേഷക കൂടിയായ ഈ തനതു കലാകാരി നിർവഹിക്കുന്ന ചരിത്ര ദൌത്യം. അതിന്റെ കാലാതീത പ്രസക്തി ചില്ലറയല്ല.
പിന്നണി ഗാനം തൊട്ട് ശാസ്ത്രീയ സംഗീതം വരെ അരങ്ങുവാഴുന്നിടത്ത് മൺമറയുന്ന തനതു സംഗീതത്തെ തോറ്റിയെടുത്ത് പുനർജന്മം നൽകേണ്ടത് ജനതയുടെ ആവശ്യമാണ്. കാരണം നമ്മുടെ സംസ്കാരത്തിന്റെ തായ്വേര് ആ ജീവതാളത്തിലാണ് പൂണ്ടുകിടക്കുന്നത്. പ്രസീത ചെയ്യുന്നത് ആ വീണ്ടെടുപ്പും പുനർസൃഷ്ടിയുമാണ്. പാട്ടിന്റെ വർണ്ണാശ്രമങ്ങളെ മണ്ണിന്റെ ഉയരുകൊണ്ട് തട്ടിയെറിഞ്ഞ് അഭിരുചികളെ ഇളക്കിമറിച്ച് നാട്ടിലും പുറം നാട്ടിലും അവർ ചെയ്യുന്ന സംഗീത പരിപാടികൾ ഇതിനു സാക്ഷി. എല്ലാവർക്കും നമസ്കാരം. ഏഷ്യാനെറ്റിൻ്റെ പല അവാർഡ് നൈറ്റുകളും കാണുമ്പോൾ അവിടെ കയറി നിന്നിട്ട് ഒരു രണ്ട് പേര് പാട്ട് പാടാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഇതേവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ തികച്ചും വ്യത്യസ്തമായി ഈയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ഒരു അവാർഡ് വാങ്ങാനാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിലും കൂടിയാണ് ഞാൻ. കേരളവർമ്മ കോളേജിലേക്ക് പഠനത്തിനായിട്ട് ചെല്ലുമ്പോൾ എനിക്കറിയില്ലായിരുന്നു നാടൻപാട്ടായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ വഴിതിരിവെന്ന്. അവിടെ വന്ന് ചേർന്നതിന് ശേഷം അവിടുത്തെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു ട്രൂപ്പിൽ കൊണ്ടാക്കി, ജനനയന തൃശ്ശൂർ എന്ന് പറഞ്ഞ ട്രൂപ്പ്. അവിടെ വെച്ച് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടൻ എനിക്കൊരു പാട്ട് തന്നു, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞപ്പെണ്ണ എന്നുള്ള പാട്ട്. ആ പാട്ട് പാടിയ ആളാണ് ഞാൻ. ആ പാട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാനുള്ള കാരണമുണ്ടായത്. അതിന് കാരണമായ എല്ലാവർക്കും നന്ദി പറയുന്നു. ഫോക്ക് ലോർ പഠിക്കുന്ന കാലത്ത് വടകരയിൽ പഠിക്കുന്ന ഞാൻ, തൃശ്ശൂരാണ് എനിക്ക് സ്റ്റേജ്. ആ സ്റ്റേജിലേക്ക് ഞാൻ 11 മണിക്കൂർ ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യും, ഒരു ദിവസം ഒരു സ്റ്റേജിന് വേണ്ടി. കാരണം രാവിലെ 5:30 പരശുറാം എന്ന് പറയുന്ന ബസ്സിൽ കയറിയിരുന്നാൽ 10:40 വടകര ബസ് എത്തുക. അവിടെ ഇറങ്ങിയിട്ട് 11 മണിക്ക് രജിസ്റ്റർ എടുത്ത് വെക്കണേ മുമ്പ് ഓടിപ്പോയി സൈൻ ചെയ്ത് 3 മണിക്ക് ക്ലാസ് കഴിഞ്ഞതിന് മുമ്പ് ചാടി ഇറങ്ങി 8 മണിക്ക് തൃശ്ശൂർ വന്ന് പാട്ട് പാടിപ്പോയ ചരിത്രം എൻ്റെ MA കാലഘട്ടത്തിലുണ്ട്. ആ MA കാലഘട്ടം കഴിയുമ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നു, 3rd semester നെറ്റ് വിത്ത് JRF MA സെക്കൻഡ് റാങ്കോട് കൂടി പാസ്സായ ആളാണ് ഞാൻ. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ വന്നത് പറയുമ്പോൾ. എന്നെപ്പോലെ വരുന്ന 2000 കലാകാരന്മാർ നാടൻപാട്ട് പാടി ജീവിക്കുന്നവരുണ്ട്. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരവും അവരെ ജനം തിരിച്ചറിഞ്ഞു, അതും നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ പോലുള്ള ചാനലിലൂടെ ലോകമെമ്പാടും അറിയിക്കുകയാണ്. എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഗുരുനാഥന്മാർക്കും എല്ലാവർക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കൂടെ എൻ്റെ നട്ടെല്ല് പോലെ എൻ്റെ കൂടെ ഉണ്ടായി എൻ്റെ ഭർത്താവിനും എല്ലാവർക്കും വേണ്ടി ഈ അവാർഡ് സമർപ്പിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നോ കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ചെന്തേങ്ങ നിറമില്ലേലും ചന്തമര കണ്ണില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ല മുട്ടിൻ പല്ലില്ലേലും, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നോ കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും ഒക്കെ അകലെയാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. നങ്ങേലിയുടെ മറുപുറമാണ് അജിത. രക്തവർണ്ണത്തിലെഴുതിയ കേരളത്തിൻ്റെ സായുധ വിപ്ലവ ചരിത്രത്തിലെ അവിസ്മരണീയമായ പെണ്ണുഷിര്. നക്സൽ പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായ കുന്നിക്കൽ നാരായണൻ്റെയും മന്ദാകിനിയുടെയും മകൾ. നീതിക്കും സമത്വത്തിനും ചോര നിറം പുരണ്ട ഒരു കാലത്തിൻ്റെ ഗൃഹാതുര സ്മരണ മാത്രമല്ല അജിത. സായുധ വിപ്ലവം നിരാശാഭരിതമായ ഒരു അന്ത്യത്തിന് സാക്ഷിയാകുമ്പോൾ
ആത്മീയതയിൽ അഭയം തേടിയ ഒരുപാട് പുരുഷന്മാരുണ്ട്. അവിടെ കർമ്മനിരതമായ പുതിയ തുടർച്ചയിലേക്ക് നീങ്ങിയ അപൂർവം വിപ്ലവകാരികളിൽ ഒരാൾ അജിതയാണ്. കരിവളയും കൺമഷിയും മധുരക്കിനാക്കളും മനസ്സിൽ കിളിന്തുന്നുള്ളുന്ന കൗമാരം. കുന്നിക്കലെ പെൺകുട്ടിയുടെ മനസ്സിൽ പക്ഷേ അതൊന്നുമായിരുന്നില്ല. ഒരു ധീര നൂതന ലോകം, അത് പണിതൊരുക്കാൻ പുതിയ സമവാക്യം, മനുഷ്യൻ സമം മനുഷ്യൻ. അതുകൊണ്ട് പാവാടപ്രായത്തിലെ അവൾ ഇറങ്ങി വയനാടൻ മലകളിൽ വസന്തത്തിന്റെ വെള്ളിടി വീഴ്ത്താൻ. ബോധപൂർവം നിസ്സംഗത വരിച്ച ഒരു സമൂഹത്തിൽ ഇടിമുഴക്കം മാറ്റൊലി പോലുമില്ലാതെ മാഞ്ഞുപോയി. സ്വപ്നം കർമ്മമാക്കിയ പെൺകുട്ടിക്ക് കിട്ടിയത് 9 കൊല്ലം ജയിൽ. ചുറ്റും സദാ വസന്തമാണെന്ന് സ്വയം കരുതുന്ന ഒരു സമൂഹത്തിന് കാതൽ മാറ്റങ്ങൾ ആവശ്യമില്ല. ഇരുമ്പഴി വിട്ടിറങ്ങിയ പെൺകുട്ടിക്കത് നല്ലോണം ബോധ്യമായി. ആ പഴയ സ്വപ്നം അവളിൽ പുതിയ ഇരുത്തങ്ങൾ നേടുകയായിരുന്നു. കെ അജിത എന്ന തീർത്തും വ്യത്യസ്തമായ പെണ്ണിരുത്തം. വലിയ വസന്തങ്ങളെക്കാൾ ഒട്ടും ചെറുതല്ല ഓരോ ചെറു പൂവിടലും. അജിത നിശബ്ദം തുടരുകയാണ് ആ വിപ്ലവകർമ്മം. അതുകൊണ്ട് തന്നെ ആ പഴയ പെൺകുട്ടി ഒരു തുടർച്ചയാകുന്നു. ഒരു കാലഘട്ടത്തിൽ യുവതയെ വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിച്ചത് രണ്ടുപേരായിരുന്നു, നക്സൽ വർഗീസും കെ അജിതയും. കെ അജിതയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. കെ അജിത, എങ്ങനെ നക്സലായി? അന്നത്തെ സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. ഇന്ത്യയിൽ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ വളരെ രൂക്ഷമായി നിൽക്കുന്നൊരു കാലഘട്ടം. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് SSLC പഠിക്കുന്ന സമയത്താണ് നമ്മുടെ റേഷൻ വെട്ടിക്കുറച്ച് 6 ഔൺസ് ആക്കിയത്. ആ അതിനുവേണ്ടി ഒരു സമരമൊക്കെ ഞങ്ങൾ സ്കൂളിലൊക്കെ ചെയ്തിരുന്നു. അവിടുന്നാണ് എൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ തുടക്കം എന്ന് പറയാം. അതിനുശേഷം എൻ്റെ അച്ഛൻ CPM നേതൃത്വത്തിനെതിരായിട്ടുള്ള സൈദ്ധാന്തിക സമരങ്ങളിലായിരുന്നു. ആ സമരങ്ങളുടെ ഭാഗമായിട്ട് നക്സൽബാരി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. അപ്പോൾ എനിക്ക് പൊതുവേ തോന്നി ഈ പ്രസ്ഥാനമാണ് ഇനി വളരേണ്ടത്. ഞാൻ അച്ഛനെ പിന്തുണയ്ക്കാൻ തുടങ്ങി, പല ചെറിയ തലത്തിൽ പിന്തുണയ്ക്കാൻ തുടങ്ങി. അത് പിന്നീട് ഒരു ടോട്ടൽ കമ്മിറ്റ്മെൻ്റായി മാറി. അതായത് നാട്ടിലെ സാഹചര്യങ്ങളും ഇതിനൊരു കാരണമായിരുന്നു, അതോടൊപ്പം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും. സായുധ വിപ്ലവം നടത്തിയ പലരും പിന്നീട് ആത്മീയതയിലേക്ക് തിരിയുന്നത് കണ്ടു. പക്ഷേ കെ അജിത അതിൽ നിന്ന് വ്യത്യസ്തമായി അന്വേഷിച്ചു തുടങ്ങി. അതൊരു പുതിയ മാർഗമായിരുന്നു. അന്വേഷി ഏറ്റവും അവസാനത്തെയാണ് കേട്ടോ. അതിൻ്റെ മുമ്പ് ബോധനയായിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾ അച്ഛൻ്റെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് കാലം ശ്രമിച്ചിരുന്നു. അത് ക്രമേണ ഇല്ലാതായി. അതിനുശേഷം ഞാൻ മെല്ലെ മെല്ലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ മാനുഷി ഉണ്ടായിരുന്നു സാറാ ടീച്ചറുടെ, പിന്നെ പ്രചോദന ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. പല പല ചെറിയ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളും കേരളത്തിൽ സ്ത്രീ പ്രശ്നങ്ങൾ ഉയർത്തി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം, നീതി ഇതൊക്കെ അകലെയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും ഒക്കെ അകലെയാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള വഴികൾ എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കും. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്താണ് അജിതയ്ക്ക് തോന്നുന്നത്? എൻ്റെ അന്നത്തെ പ്രവർത്തനങ്ങൾ തെറ്റായിരുന്നു ഞാനിപ്പോഴും കരുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ രീതി ജനാധിപത്യ മാർഗമാണ് ഞാൻ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇനി നമുക്ക് വേണ്ടത് എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളിൽ ആ കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് നേടി കിട്ടിയിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്, കുറേ തിരിച്ചറിവുകളുണ്ട്, ധാരണകളുണ്ട്. ആ ധാരണകൾ ഇപ്പോഴും എന്നെ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളിലെയും പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഉൾവിളി കിട്ടാൻ. അപ്പം തീർച്ചയായിട്ടും ആ അനുഭവങ്ങൾ എനിക്ക് ഇന്നും എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ നിൽക്കുന്നു. വിപ്ലവത്തിൽ നിന്നും പ്രണയത്തിലേക്കുള്ള ദൂരത്തിൻ്റെ കണക്കെടുപ്പ് ചരിത്രത്തിൽ പലവട്ടം ആവർത്തിച്ചതാണ്. അതിൽ ഒന്ന് വ്യക്തം, രണ്ടും സമ്പൂർണമായ സമർപ്പണമാണ്. രണ്ടും തീർത്തും വൈകാരികവും സംഘർഷഭരിതവുമാണ്. രക്തരൂഷിത വിപ്ലവത്തിൻ്റെ ചോര പുരണ്ട അജിത എന്ന അധ്യായത്തിൽ നിന്നും സൂര്യനെ പ്രണയിച്ച സൂര്യകാന്തിയിലെത്തുമ്പോഴും സ്ത്രീത്വത്തിൻ്റെ കരുത്ത് ചോരുന്നേയില്ല.
ഭൂമിയിൽ നിന്നും അജിതയിലേക്ക്, അവിടെ നിന്ന് സൂര്യനെ പ്രണയിച്ച സൂര്യകാന്തി പൂവിലേക്ക്. സ്ത്രീത്വത്തിൻ്റെ വൈവിധ്യമാർന്ന മേടുകളിലൂടെ സ്ത്രീശക്തിയുടെ അരങ്ങ് ഇനിയും തുടരും. പിൽക്കാല ചരിത്രം ഒരിക്കലും വാഴ്ത്തിപ്പാടാത്ത സമരനായിക ഇശക്കി ചാന്നാട്ടിയിലൂടെ, ഏതോ പഴങ്കഥയിലെ വാടാത്ത നായികയായി കേരളം ഏറ്റുവാങ്ങിയ കറുത്തമ്മയിലൂടെ, ഞങ്ങൾ വന്ന ആ സമയം ഒരു സ്വർണ്ണകാലമായിരുന്നു നടികൾക്ക്.